അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3119. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് അറഫ നോമ്പ് സുന്നത്തില്ലാത്തവർ അവരെക്കുറിച്ചാണ്. ആർക്കാണ് അറഫ നോമ്പ് സുന്നത്തില്ലാത്തത്? ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുണ്ട്. അൻ സൗമി യൗമി അറഫ, അറഫ നോമ്പിനെ തൊട്ട് വിലക്കിയിട്ടുണ്ട്. അറഫ ദിവസത്തിലെ നോമ്പ് വിലക്കിയിട്ടുണ്ട്. ബി അറഫാത്തിൻ, അറഫയിൽ വെച്ച്, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അറഫ നോമ്പ് വിലക്കിയിട്ടുണ്ട്. അത് ഹാജിമാർക്ക്, ഹജ്ജിന് പോയ ആളുകൾക്ക് അറഫയിൽ വെച്ച്, അവർ അറഫയിലായിരിക്കുമല്ലോ അന്ന് ദുൽഹജ്ജ് നോമ്പിനെ ഒരുമിച്ച് കൂടുക, അവിടെ വെച്ച് അവർ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സുന്നത്തില്ല എന്നർത്ഥം. മറ്റു എല്ലാവർക്കും അറഫ നോമ്പ് സുന്നത്തുണ്ട്. ഹാജിമാർക്ക്, അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് സുന്നത്ത് നോമ്പ് സുന്നത്തില്ല, അറഫ നോമ്പ് സുന്നത്തില്ല, ദുൽഹജ്ജ് 9 സുന്നത്തില്ല. അവർ അറഫയിൽ നിൽക്കുക, മറ്റു വിഭാഗത്തോടായിട്ട് കഴിഞ്ഞു കൂടുകയാണ് വേണ്ടത്. ആകയാൽ ബാക്കി എല്ലാവരും അറഫ നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഒരുപാട് പുണ്യമുള്ള നോമ്പാണ്. അള്ളാഹു തആല അതൊക്കെയും ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.